വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണ്. കാണുക, വിലയിരുത്തുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മെയിൻ ഇൻഗ്രീഡിയൻസ് സവാള, തക്കാളി, കുടമ്പുളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഉള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, വെളിച്ചെണ്ണ. ചെമ്മീൻ നന്നായി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം തലയോടുകൂടി. ഒരു കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മൺചട്ടി നന്നായി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ഇടുകയാണ്. അതിലേക്ക് 7 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കുകയാണ്. 3 കീറിയ പച്ചമുളക്, കുറച്ച് വേപ്പില, 2 ചെറിയ തക്കാളി. ഇതെല്ലാം ഒന്ന് സോട്ടായി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം കുടമ്പുളിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. വലിയ ടൈഗർ പ്രോൺസ് ആയതുകൊണ്ടാണ് ഞാൻ കുടമ്പുളിയും കൂടി ഇടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ പുളിയൊക്കെ പിടിച്ചു കിട്ടാൻ താമസമാവും. നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പം ഫ്ലെയിം അത് ലോ ഫ്ലെയിമിലേക്ക് ഇടണം, അല്ലെങ്കിൽ നമ്മുടെ ഈ മുളകൊക്കെ കരിഞ്ഞു പോകും. നമുക്ക് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ടൈഗർ പ്രോൺസ് ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം. മീഡിയം സൈസ് ചെമ്മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വലിയ ടൈഗർ പ്രോൺസ് ആയതുകൊണ്ട് നമ്മൾ ഈ ചെമ്മീൻ മുങ്ങുന്ന അത്രയും വെള്ളം ഒഴിക്കണം. വലിയ ടൈഗർ പ്രോൺസ് ആയതുകൊണ്ട് ഇതിന് നല്ല വേവ് ഉണ്ടാവും. ചെമ്മീൻ ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് ഇത് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 10 അല്ലി ചെറിയ ഉള്ളിയും 5 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ടൈഗർ പ്രോൺസ് ഒന്നും കൂടി ഒന്ന് വറ്റാനുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഈ ചെമ്മീൻ ഈ ചട്ടിയുടെ നടുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല റോസ്റ്റ് പരിവായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും ഉള്ളിയും വേപ്പിലയും കൂടി മുരിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് അതിലേക്ക് അര സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അവസാനം പച്ചവെളിച്ചെണ്ണ നമ്മളിങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് ചെമ്മീൻ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മളുടെ ടൈഗർ പ്രോൺസ് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. Thanks for watching my channel.